السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. عند الشبد صربي كنا മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവൻ തീർത്തു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇന്ന് സഫർ 29, ഇൻഷാ അല്ലാ ഇന്ന് മഗ്‌രിബിന് മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ ഇന്ന് മഗ്‌രിബോടുകൂടെ പുതിയ ഒരു മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തത്തിൻ്റെ മാസമായ പുണ്യ റബീഉ, ആ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിച്ച മാസമാണ് പുണ്യമായ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം എന്നതുകൊണ്ട് തന്നെ വളരെ അധികം പവിത്രതയും ബഹുമാനവും ആ മാസത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 രാവ് അത് വളരെ അധികം മഹത്വമുള്ളതാണ്. മഹാന്മാരായ ആളുകൾ ആ രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ട് എന്ന് വരെ ചർച്ച ചെയ്തതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പുണ്യമായ ആ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തെ പൂർണ്ണമായ രൂപത്തിൽ വരവേൽക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഒരുങ്ങി തയ്യാറാവേണ്ടതുണ്ട്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് അധികാരമുള്ളവരും ഭരണാധികന്മാരും ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ആളുകൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. പല മതത്തിൻ്റെയും നേതാക്കളും പല മതത്തിൻ്റെയും സ്ഥാപകന്മാരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതുപോലെ
മറ്റൊരാളുടേതും രേഖപ്പെടുത്തി വച്ചതായിട്ട് കാണുകയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, അവകാശവാദം മാത്രമല്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് അത് കഴിയുകയില്ല. മറ്റൊരു നേതാവിൻ്റെയോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടേതോ ഒരാളുടേതും തന്നെ ഇതുപോലെ കാണാൻ സാധ്യമല്ല. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നാം വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഭാഗ്യം അത് വലിയൊരു ഭാഗ്യമാണ്. നോക്കി, നിങ്ങൾ അമ്പിയാക്കൾ ലോകത്ത് ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിത്വങ്ങളാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാ മുർസലുകൾ. ആ അമ്പിയാ മുർസലുകളിൽ 25 മുർസലീങ്ങളുടെ പേര് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയും അവർക്ക് വലിയ മഹത്വം നൽകുകയും, എന്നാൽ ആ 25 പേരിൽ തന്നെ 5 ആളുകൾക്ക് ഉലുൽ അസ്മ എന്ന സ്ഥാനപ്പേരിൽ 5 ആളുകൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുകയും അവർക്ക് മറ്റുള്ളവരെക്കാൾ പവിത്രതയും സ്ഥാനവും നൽകുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൻ്റെ സംസാരം നേരിട്ട് കേട്ട പ്രവാചകനാണ്. ആ സംസാരം കേട്ടതുകൊണ്ടാണ് കലീമുല്ല എന്ന പേര് ലഭിച്ചത്. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ എന്നെ പെടുത്തണേ എന്നായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നും തന്നെ ചോദിക്കാതെ അവൻ്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നമ്മെ പെടുത്തി എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെടാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം പ്രിയം വെക്കണം, ഹബീബിനെ സ്നേഹിക്കണം, അവിടുത്തെ മദുഹുകൾ ധാരാളം പറയണം. സ്നേഹത്തിന് മനസ്സിൽ ഒരു ഇടമുണ്ടെങ്കിൽ അത് ഹബീബിനെ സ്നേഹിക്കാനായിരിക്കണം. ഇങ്ങനെ എല്ലാ സമയത്തും ഹബീബിനോടുള്ള പ്രണയം നമ്മുടെ മനസ്സിൽ വേണം. ആ ഹബീബിൻ്റെ മധുഹുകൾ അത് മുഖേന ധാരാളം പറയണം. അവിടുത്തെ ഇഷ്ക് വെച്ച് കൊണ്ട് ജീവിക്കണം. അവിടുത്തെ സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. ആ ഹബീബിനെ മനാമിലൊന്നെങ്കിലും ഒന്ന് കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനം, നമ്മുടെ ചെറിയ മക്കൾ 7 വയസ്സായാൽ അവരെ കൊണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കൽപ്പിക്കണം എന്ന് ശറഅ് പഠിപ്പിക്കുമ്പോൾ, നമുക്കറിയാം ഫതുഹുൽ മുഈനിലടക്കം അത് പറയുന്നുണ്ടെങ്കിൽ, ആ ഫതുഹുൽ മുഈനിൽ തന്നെ പറയുന്നു, ഒരു കുട്ടിയെ ആദ്യമായിട്ട് രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ വലിയ ആരാണെങ്കിലും അവർ പഠിപ്പിക്കൽ എന്താണ് നിർബന്ധമുള്ളതെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ്. നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിച്ചത് മക്കയിലാണ്, നിയോഗിക്കപ്പെട്ടത് മക്കയിലേക്കാണ്, അവിടുന്നതാ വഫാത്തായത് മദീനയിലാണ്, അതുപോലെ തന്നെ മറുമാടപ്പെട്ടത് മദീനയിലാണ്. ഇങ്ങനെ ഹബീബിനെ കുറിച്ചുള്ള വിവരമാണ് ഒരു കുട്ടി ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പണ്ഡിതന്മാരിനമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതാ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കളെ പഠിപ്പിക്കുമ്പോഴാണ്
അങ്ങനെ ആ മക്കൾ അത് പഠിച്ച് വളർന്നാലാണ് ധാർമ്മിക ബോധമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരുന്നത്. ഹബീബിനോടുള്ള മഹബത്ത് ഒരു കുട്ടി വളർന്ന് നന്നാവാൻ ആ മഹബത്ത് പഠിക്കൽ അത്യാവശ്യമാണ്. നബി തങ്ങളെക്കുറിച്ച് പഠിക്കണം, അവിടുത്തെ ചരിത്രം പഠിക്കണം, അതാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ ഹബീബിനെ ഇഷ്ക് വെച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അവിടത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏതൊരു സ്ഥാനത്തും ഒരാൾ എത്തിയിട്ടുണ്ടോ അവരൊക്കെ ആ സ്ഥാനത്തെത്തുന്നത് അല്ലാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്നതിലൂടെയാണ്. ലക്ഷക്കണക്കിന് അമ്പിയ മുർസലുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ പദവിയിലെത്തുന്നത് ഹബീബിനെ അംഗീകരിക്കുമ്പോഴാണ്. ഔലിയാക്കൾ ലക്ഷക്കണക്കിന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഔലിയാക്കളൊക്കെ ഔലിയാക്കളായത് ഹബീബിൻ്റെ മഹബത്തിലൂടെയാണ്. ഇങ്ങനെ ഏതൊരാൾക്കും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടോ അവരൊക്കെ ഹബീബിനെ പ്രിയം വച്ചിട്ടുണ്ട്, ഹബീബിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏത് പ്രതിസന്ധിയുണ്ടെങ്കിലും റബ്ബിൻ്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിനെ ശുക്ർ ചെയ്യണം. അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ മറക്കാൻ പാടില്ല. ഇന്ന് ജനങ്ങളെല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്, വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. COVID-19 എന്ന രോഗം ലോകത്താകമാനെ അടക്കി ഭരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയും പ്രയാസവുമാണ്. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മറന്നുകൂടാ. മുഅ്മിനീങ്ങൾക്ക് അല്ല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമേതാ? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരിലേക്ക് റസൂലായി നിയോഗിച്ചു എന്നതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തെ നിഷേധിച്ചുകൂടാ. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം. ആ ശുക്ർ ചെയ്യലാണ് ഹബീബിൻ്റെ പേരിലുള്ള മൗലിദ് പാരായണം ചെയ്യൽ, അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തൽ. ഇതാണ് ഹബീബിൻ്റെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. അവിടുത്തെ മധുഹുകൾ ധാരാളമായിട്ട് പറയണം. നമുക്കറിയില്ലേ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മുൻകഴിഞ്ഞ ആളുകളൊക്കെ അതിന് പരിഹാരം കണ്ടിരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. പഴയ പഴയ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും പുതിയ പുതിയ പേരിലും രൂപത്തിലും മാറ്റത്തിലും വരുമ്പോൾ പുതിയതായ രൂപത്തിലും ചിട്ടയിലും പയമയിലേക്ക് മടങ്ങലാണ് അതിനുള്ള പരിഹാരം. അതുകൊണ്ട് തന്നെ ഹബീബിൻ്റെ മൗലിദ് പാരായണം ചെയ്യലാണ് പരിഹാരം. നമുക്കറിയാം, കേരളക്കരയിൽ വലിയ പകർച്ചവ്യാധി വന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് മരിക്കാൻ തുടങ്ങിയപ്പോൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ സമീപിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ചോദിക്കുമ്പോൾ അവിടുന്ന് പരിഹാരമായിട്ട് അതാ ഹബീബിൻ്റെ മദ്ഹ് രചിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു മൗലിദ് ഉണ്ടല്ലോ, മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ആ മൗലിദ്.
ആ മൗലിദ് രചിക്കുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. എന്നിട്ടതാ എല്ലാ വീടുകളിലും അത് പാരായണം ചെയ്യാൻ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ വീടുകളിലും അത് പാരായണം ചെയ്യുന്നു. അള്ളാഹു ഇറക്കിയ ബലായിനെ അള്ളാഹു ഉയർത്തിക്കളയുന്നു. അതുകൊണ്ട് ഈ കൊറോണ വൈറസ് കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഈമാനുള്ളവരെ നമ്മൾ മടങ്ങണം മദീനയിലേക്ക്. ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുന്നതിലേക്ക്. അവിടത്തെ ആ മങ്കൂസ് മൗലിദിൻ്റെ ഈരടികൾ റബീഇൻ്റെ പൊന്നമ്പിളിക്കീറ് മാനത്ത് കീറിയത് മുതൽ നമ്മുടെ വീട്ടിൽ ഒരു മാസക്കാലം അവിടത്തെ മൗലിദിൻ്റെ ഈരടികൾ ഉയരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ പൊന്നമ്പിളിക്കീറ് മാസപ്പിറവി കാണുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പാരായണം ചെയ്യണം മങ്കൂസ് മൗലിദ്. ഒരു രണ്ട് ഹദീസെങ്കിലും ഈ മാസം തീരുന്നത് വരെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ആ മങ്കൂസ് മൗലിദിൻ്റെ പാരായണം നടത്തുമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും തീരുമാനിക്കണം. തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിൽ വരുത്തണം. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളും തീരുമാനിച്ചുകൊണ്ട് ഹബീബിലേക്കങ്ങ് തിരിഞ്ഞാൽ അവിടുത്തെ മദഹുകൾ പറഞ്ഞുകൊണ്ട് റബ്ബിനോടങ്ങ് സങ്കടം പറഞ്ഞാൽ ഈ പുണ്യമാസം വിട പറയുമ്പോഴേക്ക് അള്ളാഹു ഒരു പക്ഷേ നമ്മുടെ ഈ ബലായിനെ, ഈ വൈറസിനെ ഉയർത്തിത്തന്നേക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഹബീബിലൂടെ സാധിപ്പിച്ചെടുക്കണം. ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് ക്ലിയറാക്കിക്കൊണ്ട് ഹബീബിലൂടെ ഇതിന് പരിഹാരമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ, വിശ്വാസത്തിനിളക്കം സംഭവിക്കാൻ പാടില്ല, ഉറച്ച ഈമാനോടുകൂടി ഹബീബിൻ്റെ മദഹ് ചൊല്ലണം, ഹബീബിൻ്റെ മദഹ് പാടണം. ഈ പുണ്യ റബീഉൽ അവ്വൽ തീരുമ്പോഴേക്ക് ഒരുപാട് സ്വലാത്തുകൾ, പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ എൻ്റെ നാവിലൂടെ ഉച്ചരിക്കാൻ കഴിയണം എന്ന ഉറച്ച തീരുമാനം റബീഇൻ്റെ ഒന്നിൻ്റെ രാത്രിയിൽ തന്നെ ഞാനും നിങ്ങളും എടുക്കേണ്ടതുണ്ട്. പുണ്യ റബീഉൽ അവ്വൽ വരുമ്പോൾ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളും അങ്ങനെ കഴിയുന്നത് പോലെ അങ്ങനെ അങ്ങ് വിട്ടേച്ചാൽ പോരാ. അല്ലെങ്കിൽ കേവലം ഏതെങ്കിലും അലങ്കാരങ്ങൾ കൊണ്ട് മാത്രം തീരുന്നതല്ല ഹബീബിനോടുള്ള സ്നേഹം. അതേ സമയത്ത് ആ അലങ്കാരങ്ങൾ വേണം. ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട് അവിടുത്തെ മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഒരു ലൈറ്റ് കത്തിക്കുന്നത്, കൂടുതലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലങ്കാരങ്ങൾ ചെയ്യുന്നത്. അതിനും വലിയ പുണ്യമുണ്ട്, അതിൽ മാത്രം ഒതുക്കിക്കൂടാ എന്നാണ് പറഞ്ഞത്. അതും വേണ്ടത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഒന്ന് തീരുമാനമെടുക്കണം. ആ മാസം തീരുമ്പോഴേക്ക് ധാരാളം സ്വലാത്തുകൾ ചെല്ലുമെന്ന ഒരു തീരുമാനമെടുക്കണം. അവിടുത്തെ ഒരു സുന്നത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുമെന്ന് തീരുമാനിക്കണം. റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാത്തവർ ആ സുന്നത്ത് ഞാൻ നിർവഹിക്കും എന്ന ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഹബീബ് പഠിപ്പിച്ചതായ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ നമ്മൾ എടുക്കും. ഇങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം. അതിന് ഈ പുണ്യ റബീഇനെ ഉപയോഗപ്പെടുത്തണം. അതിന് റബീഇൻ്റെ ഒന്നിൽ തന്നെ നമ്മളെല്ലാവരും തീരുമാനമെടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകൾ, അത് പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചതാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പലപ്പോഴും പുത്തനാശയക്കാർ പരിശുദ്ധമായ റബീഉ ആയി എന്ന് കേൾക്കുമ്പോൾ ആ മാസപ്പിറവി കാണുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ റബീഉൽ അവ്വൽ അടുത്തു വരുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും അതാ ലഘുലേഖകൾ, അതുപോലെ തന്നെ കൈപുസ്തകങ്ങളൊക്കെ
അടിച്ചുകൊണ്ട് വിതരണം ചെയ്യാറുണ്ട്. ഹബീബിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെതിരായിട്ട് അത്തരത്തിലുള്ള പുത്തനാശയത്തിലൊന്നും നാം പെട്ടുപോവരുത്. മൗലിദ് പാരായണം എന്ന് പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലും അവിടുത്തെ മദ്ഹ് പാടലും അവിടുത്തെ അനുസ്മരിക്കലുമാണ്. അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ മലക്കുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ സ്വലാത്ത് എന്നുള്ളത് മദ്ഹാൻ. അതുകൊണ്ട് ഈമാനുള്ളവരെ, നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നിങ്ങൾ ചൊല്ലണം, അവിടുത്തെ സ്വലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. ആ സ്വലാത്തും സലാമും മദ്ഹാൻ. അപ്പം മദ്ഹ് ചൊല്ലാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഹബീബിൻ്റെ മദ്ഹുകൾ പാടണം, ധാരാളമായിട്ട് ഹബീബിൻ്റെ മദ്ഹുകൾ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമായ റബീഉവിന് ആ രൂപത്തിൽ സ്വാഗതം ചെയ്യാനും വരവേൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് റബീഉൽ അവ്വലിൻ്റെ പൊന്നമ്പിളി കീറ് കണ്ടാൽ, ആ മാസപ്പിറവി ദൃശ്യമായാൽ ഇന്ന് രാത്രി മുതൽ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ മൗലിദ് പാരായണം നടത്തും എന്ന തീരുമാനം. എല്ലാ ദിവസവും റബീഉൽ അവ്വൽ തീരുന്നത് വരെ, 1 മുതൽ തീരുന്നത് വരെ 29 ദിവസങ്ങൾ ഞാൻ മൗലിദ് ഓതും എന്ന തീരുമാനം നിങ്ങളെല്ലാവരും എടുക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആ സ്വലാത്ത് ഈ റബീഉൽ അവ്വലിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം ചൊല്ലുമെന്നുള്ള ഒരു തീരുമാനമെടുക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ 10,000-10,000 അതിലപ്പുറം എന്നോട് എത്രയാണോ സ്വലാത്ത് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത് എങ്കിൽ ആ രൂപത്തിൽ നമ്മളെല്ലാവരും തീരുമാനമെടുത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാ, അല്ലാഹു എല്ലാ പ്രശ്നങ്ങൾക്കും അത് മുഖേന പരിഹാരം നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തീർത്ത് തരുമാറാവട്ടെ. ഈ മഹാമാരി അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എല്ലാ സ്ഥലങ്ങളിലും പറയുകയും പാടുകയും ചെയ്യുന്നതിൻ്റെ കാരണത്താൽ അല്ലാഹു എല്ലാ നാട്ടിൽ നിന്നും അതിനെ ഉയർത്തിക്കളയുമാറാവട്ടെ. പുണ്യ റബീഉയോടുകൂടി അതിന് അവസാനം അല്ലാഹു ആ രോഗത്തിന് അവസാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലെങ്കിലും ഒരു പ്രാവശ്യം കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.